നമസ്കാരം. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വെല്ലുവിളികൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഉയർന്ന രക്തസമ്മർദ്ദം. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ മുന്നിലുള്ള ഒന്നാണ് രക്തസമ്മർദ്ദം. മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണശീലവും ആരോഗ്യശീലങ്ങളും ദൈനംദിന മാറ്റങ്ങളും എല്ലാം രക്തസമ്മർദ്ദത്തെ ബാധിക്കുന്നുണ്ട്. ഇത്തരം ശീലങ്ങൾ രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ കൂടുന്നതിനും കുറയുന്നതിനും കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യശീലങ്ങൾ കൃത്യമാക്കുന്നതിനാണ് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ അത് കൂടിയ രക്തസമ്മർദ്ദമായി മാറുന്നുണ്ടോ എന്നത് നമ്മൾ ഇടയ്ക്കിടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിലെ കൂടിയ രക്തസമ്മർദ്ദം നമ്മുടെ ആരോഗ്യത്തെ വളരെ മോശമായി തന്നെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഓരോ നിമിഷവും രക്തസമ്മർദ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നത് അപകടകരമായ, പലപ്പോഴും ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അവ എന്ന് നമുക്ക് നോക്കാം. ഉയർന്ന രക്തസമ്മർദ്ദം നിങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഇതിൽ തന്നെ ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം നിങ്ങളുടെ ധമനികളെ പ്രശ്നത്തിലാക്കുന്നു. ഇതുകൂടാതെ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാവുകയും രക്തയോട്ടം സ്വാഭാവികമായി നടക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇത് രക്തം കട്ട പിടിക്കുന്നതിനും രക്തപ്രവാഹത്തിൻ്റെ ഒഴുക്കിനെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലേക്കോ തലച്ചോറിലേക്കോ ഉള്ള രക്തപ്രവാഹത്തെ തടയുക വഴി മുകളിൽ പറഞ്ഞ അവസ്ഥകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം ഒരിക്കലും നിസ്സാരമല്ല. ഇത് കാർഡിയാക് അറസ്റ്റ് പോലുള്ള അവസ്ഥകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കാതെ അത് നിങ്ങളുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നതാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. നിങ്ങളുടെ രക്തധമനികൾ കഠിനമാവുകയോ ഇടുങ്ങിയതാവുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്തചംക്രമണം സുഗമമായ രീതിയിൽ നടക്കണമെന്നില്ല. ഇത് പലപ്പോഴും രക്തയോട്ടം മറ്റ് അവയവങ്ങളിലേക്ക് എത്തുന്നത് തടയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ അവസ്ഥയിൽ പലരിലും കാർഡിയാക് അറസ്റ്റ് എന്ന അവസ്ഥ സംഭവിക്കുന്നു. ഇതുകൂടാതെ അതികഠിനമായ നെഞ്ചുവേദനയും അനുഭവപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. കിഡ്നി ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ഒരു പ്രധാന അവയവമാണ്. ശരീരത്തിലെ ടോക്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ശരീരത്തെ ക്ലീനാക്കി നിലനിർത്തുന്നതിൽ കിഡ്നിക്കുള്ള പങ്ക് നിസ്സാരമല്ല. എന്നാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതോടെ പലപ്പോഴും ഇത് നിങ്ങളുടെ ധമനികളെ നശിപ്പിക്കുന്നു. അതിൻ്റെ ഫലമായി കിഡ്നിയുടെ പ്രവർത്തനക്ഷമത കുറയുകയും ശരീരത്തെ തകരാറിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പിന്നീട് വൃക്കയെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ശാരീരിക പരിശോധന നടത്താൻ വൈകേണ്ടതില്ല. നിങ്ങൾ രക്തസമ്മർദ്ദത്തിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും അതിനെ തള്ളിക്കളയേണ്ടതില്ല എന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ കണ്ണുകളുടെ രക്തക്കുഴലുകൾ ചെറുതാണ്. എന്നാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ അത് പലപ്പോഴും കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് നിങ്ങളിൽ കാഴ്ച പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഇത് കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ അവരിൽ സ്ഥിരമായി കാഴ്ച വൈകല്യം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ ഇവരിൽ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ലൈംഗിക പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഉയർന്ന രക്തസമ്മർദ്ദം കാരണമാവുന്നുണ്ട്. സ്ത്രീകളിൽ ലൈംഗിക പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും പുരുഷന്മാരിൽ ഉദ്ധാരണക്കുറവും ഉണ്ടാവുന്നു. ഇത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കി വിടരുത്. അതുകൊണ്ട് തന്നെ വളരെയധികം അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കരുത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിനും ഉയർന്ന രക്തസമ്മർദ്ദം കാരണമാവുന്നുണ്ട്. ഹൈപ്പർ ടെൻഷൻ കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുന്നതിലൂടെ സംഭവിക്കുന്ന അവസ്ഥയെയാണ് പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളിൽ അമിതമായ കാലുവേദനയും അപകടവും ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ അപകടകരമായ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു എന്നതാണ് സത്യം. ഇതുവരെ പറഞ്ഞവ രക്തസമ്മർദ്ദത്തിൻ്റെ ഫലമായി ഉണ്ടാവുന്ന ഗുരുതരമായ അവസ്ഥകളാണ്. എന്നാൽ രക്തസമ്മർദ്ദം കൂടുന്നതിൻ്റെ ഫലമായി നിങ്ങളിൽ മങ്ങിയ കാഴ്ച ഉണ്ടാവുന്നുണ്ട്. ഇതുകൂടാതെ തലകറക്കം, അതികഠിനമായ തലവേദന, മൂക്കിൽ നിന്ന് രക്തം വരുന്നത്, ശ്വാസമുട്ടൽ, നെഞ്ചിലുണ്ടാകുന്ന അസ്വസ്ഥത, അമിതമായ ഉത്കണ്ഠ എന്നിവയെല്ലാമാണ്. ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.